നമസ്കാരം. 50-ലേറെ വർഷമായി മലയാള സിനിമയിൽ ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളികൾക്ക്. സുകുമാരന്റെ ഭാര്യയും ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയും ഒക്കെയാണെങ്കിലും മല്ലിക തന്റേതായ ഒരു ഇടം സ്വപ്രയത്നത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. സപ്തതി നിറവിൽ നിൽക്കുമ്പോഴും പദവിയിൽ മൂർജ്ജസ്വലയാണ് മല്ലിക. മോഹമല്ലിക എന്നാണ് യഥാർത്ഥ പേര്. 1974 ജി അരവിന്ദൻ സംവിധാനം നിർവഹിച്ച ഉത്തരായണം എന്ന സിനിമയിലൂടെയായിരുന്നു ചലച്ചിത്ര രംഗത്തേക്കുള്ള മല്ലികയുടെ അരങ്ങേറ്റം. കലോത്സവങ്ങളിലെല്ലാം സജീവമായിരുന്ന പാവാടക്കാരി പിന്നീട് മലയാള സിനിമയിലേക്ക് 1974 എത്തി. നീണ്ട 50 വർഷങ്ങൾ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് കയ്യടി വാങ്ങി. വേഷപകർച്ചയിലൂടെ ഇന്നും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അവർ അതിശയിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ അകാല മരണം നടക്കുമ്പോൾ അധിക പ്രായമുണ്ടായിരുന്നില്ല മല്ലികയ്ക്ക്. ഭർത്താവിന്റെ മരണത്തോടെ ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും മല്ലിക ഏറ്റെടുത്തു. ഇന്ദ്രജിത്ത് 12-ാം ക്ലാസ്സിലും പൃഥ്വി 9 കഴിഞ്ഞ് 10 ലേക്കും കടക്കുന്ന സമയമായിരുന്നു സുകുമാരന്റെ മരണം. അന്ന് മല്ലികയ്ക്ക് പ്രായം 41-42 വയസ്സാണ്. ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം മല്ലികയുടെ ചുമലിൽ വന്നു വീഴുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനും പേടിയുമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്നാലും കരുത്ത് നേടിയെടുത്ത് മല്ലിക നിലകൊണ്ടു. അത് അമ്മയുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തി. പ്രണയവിവാഹവും പരാജയവും ജീവിതം ഇടയ്ക്ക് വെച്ച് തളർത്തിക്കളഞ്ഞെങ്കിലും സുകുമാരൻ മല്ലികയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ രാവുകൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നത്. അങ്ങനെ ഒരു പിറന്നാൾ ദിനം സുകുമാരൻ മല്ലികയ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം വാങ്ങുമ്പോൾ മല്ലികയ്ക്ക് അറിയില്ലായിരുന്നു ചെറുപ്രായത്തിൽ തനിക്ക് കൈമോശം വന്നുപോയ ജീവിതത്തെ തിരിച്ചുപിടിച്ചാണ് ആ പൊതിയിൽ വെച്ച് നൽകിയതെന്ന്. ഒരു ചെയിനും താലിയുമായിരുന്നു പൊതിക്കുള്ളിൽ. പിന്നീട് മല്ലികയുടെ വീട്ടിൽ പെണ്ണ് അന്വേഷിച്ച് ചെല്ലുന്നു. പിന്നാലെ വിവാഹവും. സുകുമാരന്റെ മരണത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന മല്ലിക കെ രാജീവ് സംവിധാനം ചെയ്തൊഴിയാതെ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് മടങ്ങി വന്നത്. രാജുസേനൻ സംവിധാനം ചെയ്ത മേഘസന്ദേശം എന്ന സിനിമയിലൂടെ മല്ലിക സിനിമയിലേക്ക് തിരിച്ചു വന്നു. സുരേഷ് ഗോപി ആയിരുന്നു ഈ സിനിമയിൽ നായകൻ. തുടർന്ന് രഞ്ജിത്തിന്റെ അമ്മക്കിളിയിലൂടെ ശക്തമായ ഒരു കഥാപാത്രത്തെ മല്ലിക അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ. നർമ്മം കലർത്തിയ സംസാര ശൈലിയും എന്തും തുറന്നടിച്ചു പറയുന്ന പ്രകൃതവുമാണ് മല്ലിക ഇന്നും മലയാളികൾ ഹൃദയത്തിൽ ഏറ്റെടുവാങ്ങാൻ കാരണം. ഇനിയും ഏറെ കാലം മലയാള സിനിമയ്ക്ക് മികവുറ്റ കഥാപാത്രങ്ങൾ നൽകാൻ മല്ലികയ്ക്ക് സാധിക്കട്ടെ എന്നാണ് ആരാധകരുടെ ആശംസകൾ. മല്ലികയുടെ 70-ാം പിറന്നാൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് ഗംഭീരമാക്കി. എവിടെയും പോകരുത്, പിറന്നാൾ കെങ്കേകമമാക്കണമെന്ന് നേരത്തെ തന്നെ മക്കൾ മല്ലികയോട് പറഞ്ഞിരുന്നു. ദുബായ് ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് പൃഥ്വിരാജ് വരെ കൊച്ചിയിലെത്തി. അമ്മയുടെ സപ്തതി ആഘോഷമാക്കിയതിന്റെ ചിത്രങ്ങൾ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിട്ടു. പതിവ് പോലെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ആഘോഷമായിരുന്നുവെന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തം. പിറന്നാൾ ദിവസം മല്ലിക തുടങ്ങിയത് ക്ഷേത്ര ദർശനത്തിലൂടെയാണ്. ശേഷമാണ് മക്കൾക്കും അവരുടെ കുടുംബത്തിനുമൊപ്പം പിറന്നാൾ ആഘോഷമാക്കിയത്. രണ്ടു മരുമക്കളെയും ഇടത്തും വലത്തും ഇരുത്തി നിറച്ചിരിയുമായി ഇരിക്കുന്ന മല്ലിക സുകുമാരനാണ് പൃഥ്വിരാജ് പങ്കിട്ട ആദ്യത്തെ ചിത്രത്തിലുള്ളത്. മറ്റൊന്നിൽ കൊച്ചുമക്കളിൽ ഏറ്റവും ഇളയവളായ ആലി എന്ന് വിളിക്കുന്ന അലങ്കൃതയെ മടിയിലിരുത്തിയുള്ള മല്ലികയാണുള്ളത്. കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗത്തിന് ജന്മദിനാശംസകൾ. എന്നേക്കും 16 വയസ്സായിരിക്കട്ടെ അമ്മ എന്നാണ് മല്ലികയ്ക്ക് പിറന്നാൾ ആശംസിച്ച് പൃഥ്വിരാജ് കുറിച്ചത്. നടന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ആശംസകളുടെ ഒഴുക്കാണ്. കാണാൻ കൊതിച്ച കുടുംബ ചിത്രം, നൈസ് ഫാമിലി, ഏറ്റവും ഇഷ്ടമുള്ള കുടുംബം എന്നിങ്ങനെയും കമന്റുകളുണ്ട്. അമ്മയെക്കാൾ വലിയ പോരാളി ഇല്ലെന്ന വിശേഷണത്തിന് അർഹയുള്ള അമ്മമാരിൽ മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് മല്ലിക എന്നിങ്ങനെ കമന്റുകളുണ്ട്. കാരണം സുകുമാരൻ മരിക്കുമ്പോൾ 40 വയസ്സ് മാത്രമായിരുന്നു മല്ലികയുടെ പ്രായം. തളർന്നു പോകുമായിരുന്ന ഇടത്തുനിന്ന് മനക്കരുത്ത് അർപ്പണബോധമാണ് മല്ലികയെ ഇങ്ങനെ ഒരു മനോഹര കുടുംബം കെട്ടിപ്പടുക്കാൻ സഹായിച്ചത്. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലും അമ്മയായ മല്ലികയുടെ വലിയൊരു അധ്വാനമുണ്ട്. കുടുംബചിത്രം പുറത്തു വന്നപ്പോൾ പിറന്നാളുകാരിയെ കൂടാതെ ജനശ്രദ്ധ ആകർഷിച്ച രണ്ടു പേർ പൃഥ്വിയുടെ മകൾ അലങ്കൃതയും ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമയുമാണ്. വളരെ വിരളമായി മാത്രമാണ് മകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ പൃഥ്വിരാജ് പങ്കിടുന്നത്. പുതിയ ഫോട്ടോയിലെ ആലിയെ കണ്ടാൽ പൃഥ്വിരാജിന്റെ കാർബൺ കോപ്പിയായി തോന്നുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ. അലങ്കൃതയുടെ ചിരിക്ക് നടി സമൃദ്ധ സുനിലിന്റെ ചിരിയുമായി സാമ്യമുണ്ടെന്നും കമന്റുകളുണ്ട്. നടിയായ പൂർണിമയ്ക്ക് പ്രായം 45-ൽ എത്തിയെങ്കിലും സൗന്ദര്യം കൊണ്ട് 20-കളിലാണ് താരപത്നിയെന്നും ആ ചിരിയിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നില്ലെന്നുമാണ് കമന്റുകൾ.